കുഞ്ഞുങ്ങളെ ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുതിയ ഒരു അധ്യായമാണ് മലയാളം ക്ലാസ്സിൽ പരിചയപ്പെട്ടത് ഹരിതം ആ അധ്യായത്തിൽ ആദ്യം ഒരു ചെറിയ കവിതയാണ് കൊടുത്തിരിക്കുന്നത് പച്ചക്കിളിയെക്കുറിച്ചാണ് കവിത നമുക്ക് ആ കവിതയൊന്ന് ചൊല്ലാം അതിൻ്റെ ആശയം എന്താണെന്ന് നോക്കാം പച്ചക്കിളിയൊന്ന് പാറി ഒരു കൊച്ച ചുഖത്തൊപ്പിലേരി ചാടി എപ്പോഴ ചില്ലി ചാടു ചാടുമന്മരം ചൊല്ലി ചെഞ്ചൽ തളിർ കൊണ്ടു വീശി നറും ചെഞ്ചായമൊന്നങ്ങ് പൂശി ശാരിക പൈതലിൻ മോടി കണ്ടു കണ്ടുമാരുതനും ചെന്നുകൂടി മഹാകവി കുട്ടമത്ത് കുന്നിയൂരെ കുഞ്ഞിക്കൃഷ്ണക്കുറിപ്പിൻ്റെ വളരെ മനോഹരമായ കവിതയാണ് നാം ഇതിലൂടെ പരിചയപ്പെട്ടത് പച്ചക്കിളിയൊന്ന് പാറി ഒരു കൊച്ചശോകത്തോപ്പിലേറി ഒരു പച്ചക്കിളി അശോകമരത്തോപ്പിലേക്ക് പാറി ചെന്ന് മരക്കൊമ്പിലിരുന്നു ചാഞ്ചാടി അപ്പോഴ ചില്ലി കൊമ്പുതാൻ ചാടുമർമ്മരം ചൊല്ലി അപ്പോൾ ചില്ല പതുക്കെ അതിനോട് കളിവാക്കുകൾ പറഞ്ഞു ചഞ്ചൽ തളിർ കൊണ്ടു വീശി നാരും ചെഞ്ചായമൊന്നങ്ങ് പൂശി അശോകമരം മനോഹരമായ തളിരിലകൾ കൊണ്ട് വീശുകയും പക്ഷിയുടെ ദേഹമാകെ ചുവന്ന ചായം പൂശുകയും ചെയ്തു ശാരിക പൈതലിൻ മോടി കണ്ടുമാരുതനും ചെന്നുകൂടി ശാരിക പൈതൽ ആരാണ് തത്ത അല്ലേ ഈ മനോഹരമായ പച്ചക്കിളിയുടെ മോടി കണ്ടിട്ട് അതിൻ്റെ ഭംഗി കണ്ടിട്ട് കാറ്റും ഒപ്പം ചേർന്നു അതാണ് ഈ കവിതയിലൂടെ നമ്മെ പറയുന്നത് പച്ചക്കളിയുടെ വരവ് ചുറ്റുപാടുമുണ്ടാക്കിയ ആഹ്ലാദമാണ് ഈ കവിതയിൽ ഉള്ളത് ഇനി നമുക്ക് ഇന്ന് ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങൾ നോക്കാം കവിതയ്ക്ക് പുതിയ ഈണം നൽകുക ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക കവിതയിലെ പുതിയ പദങ്ങൾ കണ്ടെത്തി പദനിഖണ്ഡു രൂപപ്പെടുത്തുക ആദ്യത്തെ പ്രവർത്തനം കവിതയ്ക്ക് പുതിയ ഈണം നൽകുക എന്നതാണ് അപ്പോൾ നമുക്ക് ഒരു പുതിയ ഈണത്തിൽ കവിതയൊന്ന് കേൾക്കാം എൻ്റെ പനിനീർച്ചെടി അങ്കണത്തിൻ അലങ്കാരമായൊരോ ചെമ്പനീർ ചെടി നട്ടു വളർത്തി ഞാൻ ീതൾ ജലധാര പകർന്നു ഞാൻ നാൾക്കുനാളതിൽ നാം ഉണരുന്നതോ നോക്കി നോക്കി മനം കുളിർപ്പിക്കുവാൻ മുട്ടുതോറും കിളിർക്കും മുളകളെ ക്ഷുദ്ര കീടം കരളാതെ കാക്കുവാൻ അങ്കുരിക്കും കുരുന്നിലയുഗ്രമാ േറ്റുവാടാതെ നോക്കുവാൻ വിസ്മരിക്കാതെ നിന്നു ഞാൻ അപ്പുതു പുഷ്പവല്ലിക്കു കാവൽ മാലാഖയായി മഞ്ഞു പെയ്യുന്ന ഹേ മന്ദസോഭകം എൻ്റെ നാടിനെ പുൽകിയ വേളയിൽ ആകമാനം തളിർത്തു മനോഹര ശ്യമളാങ്കിയായൻ പനി നീർച്ചെടി ശുദ്ധമാകും തുഷാര കണങ്ങളാൽ മുത്തണിഞ്ഞു സുമങ്കലിയാകെ ചില്ലതോറും പുളകാങ്കുരം കണ കുല്ല പൊൻപുലരിത്തൊടുപ്പിനെ നോക്കിയ മന്ദഹസിക്കവേ ഒന്നാമത്തെ ചോദ്യം കുട്ടി പനിനീർ ചെടിയെ പരിപാലിച്ചത് എങ്ങനെയൊക്കെയാണ് എല്ലാ ദിവസവും പനിനീർ ചെടിക്ക് വെള്ളമൊഴിച്ചു തളിരിലകൾ കീടങ്ങൾ തിന്നാതെ സംരക്ഷിച്ചു പുതുനാമ്പുകൾ ഉച്ചവെയിലേറ്റ് വാടാതെ നോക്കി ഇങ്ങനെയെല്ലാമാണ് കുട്ടി പനിനീർച്ചെടിയെ സംരക്ഷിച്ചത് അടുത്ത ചോദ്യം ഹേമന്തം വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് പനിനീർച്ചെടിക്കുണ്ടായത് ഹേമന്തം വന്നപ്പോൾ പനിനീർച്ചെടി തളിർത്തു മനോഹരിയായി മാറി മഞ്ഞുതുള്ളിയാകുന്ന മുത്തണിഞ്ഞ് ചെടികൾ സുമംഗലിയായി ചെടിയിലെ ഓരോ ചില്ലയിലും മുട്ടുകൾ ഉണ്ടായി അടുത്ത പ്രവർത്തനം നമ്മളുടെ പാഠപുസ്തകത്തിൽ ഉള്ളത് തന്നെയാണ് താഴെ ചേർത്ത് ആശയം വരുന്ന വരികൾ കണ്ടെത്താം നിങ്ങളുടെ പേജ് നമ്പർ ഇരുപത്തി അഞ്ചിൽ ഉള്ള പ്രവർത്തനമാണ് അതിൻ്റെ ഉത്തരം കൂടി നമുക്ക് കണ്ടെത്താം കുട്ടി പനിനീർ ചെടിക്ക് വെള്ളമൊഴിച്ചു ആ വരികൾ ഏതാണ് ഇത് നമ്മൾ ക്ലാസ്സിൽ കണ്ടത് തന്നെയാണ് കേട്ടോ ജാത മോദ മതിന്നനുവാസരം ശീതളജല ധാര പകർന്നു ഞാൻ അടുത്ത ചോദ്യം അടുത്ത ചോദ്യമല്ല അടുത്ത ആശയം വരുന്ന വരികൾ കണ്ടെത്താനാണ് ആശയം ഇതാണ് കുട്ടിയുടെ മനസ്സിൽ സന്തോഷമുണ്ടായി ആ വരികൾ ഏതാണ് ആർത്തിരമ്പുകയായനുവേലമിൻ അന്തരംഗത്തിൽ ആനന്ദ സാഗരം മറ്റ് രണ്ടോ മൂന്നോ ആശയം വരുന്ന വരികൾ കൂടി ക്ലാസ്സിൽ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടു മഞ്ഞുകാലം വന്നു ആ വരികൾ ഏതാണ് മഞ്ഞു പെയ്യുന്ന ഹേമന്ത സൗഭഗം എൻ്റെ നാടിനെ പുൽകിയ വേളയിൽ അടുത്തത് പ്രാണികൾ നശിപ്പിക്കാതെ നോക്കി ക്ഷുദ്ര കീടം കരളാതെ കാക്കുവാൻ അടുത്ത പ്രവർത്തനം കവിതയിലെ പുതിയ പദങ്ങൾ കണ്ടെത്തി പദ പദനിഖണ്ഡു രൂപപ്പെടുത്തുക എന്നതാണ് നമ്മുടെ പാഠപുസ്തകം പേജ് നമ്പർ മുപ്പത്തി അഞ്ചിൽ അർത്ഥസൂചിക ഉണ്ട് അതിൽ ഏകദേശം എല്ലാ പദങ്ങളും പദങ്ങളും അവയുടെ അർത്ഥവും ഉണ്ട് പദസൂചികയിൽ പുതിയ പദങ്ങളും അവയുടെ അർത്ഥവും അതിൽ പുതിയ പദങ്ങൾ എഴുതിയിരിക്കുന്നത് നമ്മുടെ അക്ഷരമാല ക്രമത്തിൽ തന്നെയാണ് ആൽഫബറ്റിക് ഓർഡറിൽ തന്നെയാണ് അക്ഷര വാക്കുകൾ എഴുതിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഓർഡർ തന്നെ ഫോളോ ചെയ്താൽ മതി മാഷിന്ന് ക്ലാസ്സിൽ പറഞ്ഞത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒരു പദം നിഖണ്ടു കൊണ്ടു തയ്യാറാക്കി കൊണ്ടുവരണമെന്നാണ് അപ്പോൾ ഒന്നുകിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കാം ഒരു പാഠവുമായി ബന്ധപ്പെട്ട് വാക്കുകൾ ഇതുപോലെ എഴുതാം അതല്ല എങ്കിൽ കൂടുതൽ വിശാലമായിട്ട് ഒരക്ഷരം ഒന്നോ രണ്ടോ പേജുകൾ അങ്ങനെ ഒരക്ഷരം വരുന്ന വാക്കുകൾക്ക് രണ്ട് മൂന്ന് പേജ് വിടുക അടുത്ത അക്ഷരത്തിന് അടുത്ത രണ്ട് മൂന്ന് പേജ് വിടുക അങ്ങനെ ഒരു ബുക്ക് തയ്യാറാക്കി എടുത്താൽ എല്ലാ പാഠങ്ങളും കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തേക്ക് എഴുതി ചേർക്കാം അപ്പോൾ നമുക്ക് പുതിയ പദങ്ങളും അവയുടെ അർത്ഥവും നോക്കാം അങ്കണം മുറ്റം അനുവാസരം ദിവസം തോറും അങ്കുരിക്കുക മുളയ്ക്കുക അംഗം അവയവം അനുവേലം എപ്പോഴും അല്ലെങ്കിൽ കൂടെ കൂടെ അന്തരംഗം മനസ്സ് ഉച്ച പൈലേറ്റ് ഉച്ച വെയിലേറ്റ് ഉല്ലസിക്കുക ശോഭിക്കുക കണം തുള്ളി ജാതം ജനിച്ചത് അല്ലെങ്കിൽ ഉണ്ടായത് തുഷാരം മഞ്ഞ് നാമ്പ് തളിർ അല്ലെങ്കിൽ കൂമ്പ് ആലിങ് പുൽക്കുക ആലിംഗനം ചെയ്യുക പുളകം രോമാഞ്ചം പുലരി പ്രഭാതം മനം മനസ്സ് മന്ദഹസിക്കുക പുഞ്ചിരിക്കുക മോദം സന്തോഷം വല്ലി വള്ളി വിസ്മരിക്കുക മറക്കുക ശീതളം തണുത്ത ശ്യാമളം കറുത്ത സാഗരം സമുദ്രം സൗഭഗം സൗന്ദര്യം ഹേമന്തം മഞ്ഞുകാലം ആറു ഋതുക്കളിൽ ഒന്ന് ക്ഷുദ്രം ചെറിയ അല്ലെങ്കിൽ നിസ്സാരമായ ഇനി നമുക്ക് ഒരു പ്രവർത്തനം കൂടി തന്നിട്ടുണ്ട് എൻ്റെ പനിനീർച്ചെടി എന്ന കവിതയുടെ ആശയം വ്യക്തമാക്കുന്ന കുറിപ്പ് തയ്യാറാക്കാം വീട്ടുമുറ്റത്ത് നട്ടു വളർത്തിയ പനിനീർച്ചെടിയിൽ മൊട്ടുകളിട്ട് കണ്ടപ്പോൾ അതിനെ പരിപാലിച്ചു വളർത്തിയ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടായ സന്തോഷമാണ് എൻ്റെ പനിനീർച്ചെടി എന്ന കവിത ഒരു പെൺകുട്ടി വീട്ടുമുറ്റത്ത് ഒരു പനിനീർ ചെടി നട്ടി വളർത്തി എല്ലാ ദിവസവും അവൾ അതിനെ വെള്ളമൊഴിച്ചു പതിയെ പതിയെ അത് വളർന്നു വന്നു അതിൽ പുതിയ തളരുകൾ ഉണ്ടായപ്പോൾ അവളുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു ഉച്ചവെയിലിൽ വാടാതെയും പ്രാണികൾ നശിപ്പിക്കാതെയും ഒരു കാവൽമാലാഖയെ പോലെ അവൾ അതിനെ ശ്രദ്ധിച്ചു മഞ്ഞുകാലം വന്നപ്പോൾ പനിനീർ ചെടി തളിർത്ത് മനോഹരിയായി ശില്ലകളിൽ ഉണ്ടായ മൊട്ടുകൾ പുലരിയെ നോക്കി മന്ദഹസിച്ചു അപ്പോൾ അവളുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു ഇതാണ് ഈ കവിതയുടെ ആശയം വളരെ ചുരുക്കിയാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് പഠിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്രയും പ്രവർത്തനങ്ങളാണ് ഉള്ളത് പ്രവർത്തനങ്ങൾ എല്ലാം മനസ്സിലായി കാണുന്നു ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് പുതിയ ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം